Hi friends, welcome back to my channel Little Ladybug. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു അടിപൊളി ലെമൺ ഡിലൈറ്റ് റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമുക്ക് ഒരുപാട് സമയം കളയാണ്ട് തന്നെ വീഡിയോയിലേക്ക് പോവാം അതിനുമുമ്പേ ആരെല്ലാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ അതിൻ്റെ അടുത്തുള്ള കുഞ്ഞു ബെൽ ഐക്കൺ കൂടി ഒന്ന് എന്നെ വിളിച്ച് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് വേണ്ടത് ഷുഗറാണ് അപ്പോൾ നമ്മളൊരു പാത്രം എടുത്തിട്ട് നമ്മൾ അതിനകത്തേക്ക് ഒരു ഗ്ലാസ് ഷുഗർ നമ്മൾ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ അതിനകത്തേക്ക് അര ഗ്ലാസ് വെള്ളം കൂടി നമ്മൾ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ പഞ്ചസാരയൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് അതിനകത്ത് അലിഞ്ഞ് ചേരണം അപ്പോൾ അതൊരു നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുള്ള അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ലെമണിൻ്റെ പീൽസ് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിട്ട് കൊടുക്കുമ്പോൾ ലെമണിൻ്റെ ഒക്കെ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും അപ്പോൾ ഇതുപോലെ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തുനിന്ന് ഈ പീൽസൊക്കെ എടുത്ത് നമുക്ക് റിമൂവ് ചെയ്ത് കളയാം ഇനി അടുത്ത നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കാൻ പോകുന്നത് ഫുഡ് കളറാണ് അപ്പോൾ യെല്ലോ ഫുഡ് കളറാണ് ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത് ഇനി നമുക്കിതിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിപ്പോൾ കുറച്ച് കട്ടേ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ അതവിടെ ഇരിക്കട്ടെ ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് ഒരു അര ഗ്ലാസ് കോൺഫ്ലവർ ആണ് അപ്പോൾ കോൺഫ്ലവർ നമ്മൾ ഇട്ട് കഴിഞ്ഞു ഇനി നമ്മൾ അതിനകത്തേക്ക് ഒരു അര ഗ്ലാസ് തന്നെ വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കണ്ടോ ഇതുപോലെ നന്നായിട്ടത് കട്ടയാവും അപ്പോൾ അതിനുമുമ്പ് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമുക്ക് അതിനകത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ അതിനകത്തേക്ക് ചേർക്കാൻ പോകുന്ന 2 ടേബിൾസ്പൂണോളം ലെമൺ ജ്യൂസ് ആണ് അതുകൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് ഇപ്പോൾ കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് പുറത്തേക്ക് എടുത്ത് വയ്ക്കാം ആ ഇനി നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചേക്കുന്ന പഞ്ചസാരയും ഒക്കെയാണ് നമ്മൾ എടുത്തു വെച്ചില്ലേ അതിന് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഇനി നമ്മൾ വേറൊരു പാത്രം എടുക്കാം ആ പാത്രത്തിലേക്ക് നമുക്ക് ഓയിലോ അല്ലെങ്കിൽ ഗീയോ നമുക്ക് എന്തെങ്കിലും തേച്ച് അതിൻ്റെ ഫുള്ള് നമുക്കൊന്ന് തേച്ച് കൊടുക്കാം അതിനുശേഷം നമ്മൾ ഈ റെഡിയാക്കി വെച്ചേക്കുന്ന ഇത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു 2 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 2.5 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് വെക്കാം അതിനുശേഷം എന്താ ഇപ്പം ഞാൻ ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്തു 2 മണിക്കൂറിന് ശേഷം നമ്മൾ എടുത്തിട്ടുണ്ട് ഞാൻ ഇപ്പം നല്ല ജെല്ലി ഫോമിലാണ് ഇതിരിക്കുന്നത് നല്ല സോഫ്റ്റാണ് അതിനുശേഷം ഇനി നമുക്കിതൊന്ന് വേറൊരു പ്ലേറ്റിലേക്ക് നമുക്കിത് മാറ്റിയെടുക്കാം അപ്പം ഞാനിത് സൈഡൊക്കെ ഒന്ന് വിട്ടു പോരാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിതൊന്ന് ഒന്ന് അവിടെ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇതേ നമ്മുടെ ലെമൺ ഡിലൈറ്റ് ഇവിടെ റെഡിയായി കഴിഞ്ഞു ഇനി നമുക്ക് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് നമുക്ക് മാറ്റിയെടുക്കാം അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ മുകളിൽ പഞ്ചസാരയിൽ ഒന്ന് മുക്കി നമുക്ക് എടുക്കാം അല്ലെങ്കിൽ നമുക്ക് കോക്കനട്ട് എടുത്തിട്ട് അതിനകത്താണെങ്കിലും ഒന്ന് നമുക്ക് മുക്കിയെടുക്കാവുന്നതാണ് രണ്ടും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത്ര ഉള്ളൂ വളരെ സിമ്പിളാണ് നല്ല അടിപൊളി ടേസ്റ്റുമാണ് നല്ല മധുരമുണ്ട് അതുപോലെ തന്നെ ലെമണിൻ്റെ നല്ലൊരു പുളിയൊക്കെ ഉണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് കഴിക്കാനൊക്കെ അതുപോലെ നല്ല ജെല്ലി ഫോമിലാണ് ഇരിക്കുന്നത് അപ്പോൾ ട്രൈ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ